നവീകരണം പൂർത്തിയായ കാരക്കുറ്റി ഗ്രീനറി വില്ല വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കാരക്കുറ്റി കോളി നവീകരിച്ച് ഗ്രീനറി വില്ലയാക്കി മാറ്റിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയുടെയാണ് മുഖച്ഛായ മാറിയത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് കോളനി നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ പ്രവൃത്തിക്കാവശ്യമായ മെറ്റീരിയലുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് കോളനി നവീകരിച്ചത്. വീട് റിപ്പയറിംഗ്, പ്ലാസ്റ്ററിംഗ്, പെയിൻറ്റിംഗ്, പ്രവേശന കവാടം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് കോളനി നടപ്പാക്കിയത്. സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഒരു വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ലക്ഷം വീട് കോളനിയിൽ കാലങ്ങളായി അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവരുടെ ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്തി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് 1 വർഷം പൂർത്തിയായപ്പോഴേക്കും വലിയ പദ്ധതികളുമായി നവീകരണത്തിന് തുടക്കമിടുകയായിരുന്നു. 2 കോളനികളെയാണ് ആദ്യഘട്ടത്തിൽ നവീകരണത്തിനായി തെരഞ്ഞെടുത്തത്. 14 വീടുകളാണ് 2-ാം വാർഡിലെ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയിലുള്ളത്. 14-ാം വാർഡിലെ ആലുങ്ങൽ കോളനിയും നവീകരണത്തിനായി തെരഞ്ഞെടുത്തു. 2-ാം വാർഡിലെ വീടുകളുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. ആലുങ്ങൽ കോളനിയിലെ പ്രവൃത്തി ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പൂർണ്ണമാവും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം കുറിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തിരുന്നത് കാരക്കുറ്റി ലക്ഷം വീട്, അതുപോലെ തന്നെ ആലുങ്ങൽ ലക്ഷം വീട് കോളനിയായിരുന്നു. ആലുങ്ങൽ ലക്ഷം വീട് കോളനിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് തുടക്കം കുറിച്ചത്. ഇത് നമ്മുടെ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയാണ്. ഇവിടെ 14 വീടുകളാണുള്ളത് ആകപ്പാടെ. അതിൽ 10 വീടിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. അത് നമ്മൾ തുടക്കം കുറിച്ചും. ഇവിടുത്തെ വീടുകളൊക്കെ അവസ്ഥ അന്ന് ശരിക്കും വളരെ ദയനീയാവസ്ഥയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, അടുക്കളയില്ല, ശരിക്കും ഒരു ബാത്റൂമില്ല, വീടുകളൊന്നും തേച്ചിട്ടില്ല. കടന്നു കഴിഞ്ഞാൽ വായിലേക്ക് മണ്ണ് വീഴുന്ന അവസ്ഥയായിരുന്നു. കുട്ടികൾക്കൊന്നും പഠിക്കാനുള്ള നല്ലൊരു സൗകര്യം പോലും ഇല്ല. തറൊക്കെ കുണ്ടും കുഴിയായിരുന്നു. വളരെ ദയനീയാവസ്ഥയായിരുന്നു നമ്മളിവിടെ കയറുന്ന സമയത്ത്. ഇപ്പോൾ ഇതാ പഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു കോളനിക്ക് മാത്രമായിട്ട് ഒരു 11 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. പക്ഷേ 11 ലക്ഷം രൂപയിലധികം ഒരു 10-30 ലക്ഷത്തിലേറെ ഈ ഒരു കോളനിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന തുക സ്പോൺസർഷിപ്പിലൂടെ മെറ്റീരിയൽസായിട്ടും പലരും സ്പോൺസർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാനായത്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകാ ലക്ഷം വീട് കോളനിയാക്കി മാറ്റുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. 29-ന് നടക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP ഗ്രീനറി വില്ല നാടിന് സമർപ്പിക്കും. CTV പ്രാദേശിക വാർത്ത മുക്കം.